വിഷുവും ഈസ്റ്ററും എത്തിയിട്ടും ശമ്പളമില്ലാതെ KSRTC ജീവനക്കാർ നട്ടം തിരിയുന്നു. ഏപ്രിൽ മാസം 13-ാം തീയതിയായിട്ടും ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. ഇനിയും ശമ്പളം മുടങ്ങിയാൽ സമരം തുടങ്ങുമെന്ന മുന്നറിയിപ്പാണ് CA2 ഉൾപ്പെടെയുള്ള യൂണിയനുകൾ അറിയിക്കുന്നത്. എല്ലാ മാസവും 5-ാം തീയതിക്കകം മുടങ്ങാതെ ശമ്പളം നൽകുമെന്ന് ഇക്കഴിഞ്ഞ January 13 നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. ഉത്സവകാലം പ്രമാണിച്ചെങ്കിലും ശമ്പളം നൽകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യവും. 90 കോടി രൂപയാണ് മാർച്ച് മാസത്തെ ശമ്പളം നൽകാൻ വേണ്ടത്. ശമ്പളവും പെൻഷനും നൽകാൻ ബഡ്ജറ്റിൽ അനുവദിച്ച 1000 കോടി സമയത്ത് നൽകാതെ പതിവായി മുടക്കുകയാണെന്നും ആരോപണമുണ്ട്. സർക്കാരിൽ നിന്ന് ശമ്പളത്തിനായുള്ള തുക വാങ്ങിയെടുക്കുന്നതിൽ മാനേജ്മെന്റിന് ജാഗ്രത കുറവുണ്ടെന്നാണ് CAT യൂണിയൻ ആരോപിക്കുന്നത്. സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിക്കരുതെന്നാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി വിനോദ് പറയുന്നത്. മാനേജ്മെന്റിന് ദീർഘദൂര സർവീസിനായി തുടങ്ങിയ KSRTC സ്വിഫ്റ്റ് കമ്പനിയോടാണ് താല്പര്യമെന്നാണ് പ്രതിപക്ഷ യൂണിയനുകൾ ആരോപിക്കുന്നത്. KSRTCയെ തകർക്കാൻ കൊണ്ടുവന്ന സ്വിഫ്റ്റുമായി ഒരു സഹകരണവും ഇല്ലെന്ന നിലപാടിലാണ് TDFും BMSും. KSRTC ബഡ്ജറ്റിൽ അനുവദിച്ച തുക ഉപയോഗിച്ചാണ് K സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനികൾക്ക് ബസ് വാങ്ങിയത്. ചുരുക്കത്തിൽ സ്വിഫ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ KSRTC തഴയപ്പെടുകയും നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുമെന്ന് ഉറപ്പായെന്നാണ് യൂണിയനുകൾ പറയുന്നത്. പുതിയ കമ്പനിയിലേക്ക് 100 കണക്കിന് പാർട്ടിക്കാരെയാണ് പുറം വാതിലിലൂടെ നിയമിക്കുന്നത്. അതേസമയം KSRTC ജീവനക്കാരെ തഴയുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഏറെ പ്രതീക്ഷയോടെ നിരത്തിലിറങ്ങിയ KSRTC സ്വിഫ്റ്റിന്റെ ആദ്യ കന്നിയാത്രയിൽ തന്നെ 2 തവണ അപകടത്തിൽ പെടുകയും ചെയ്തു. KSRTCയിൽ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് KSRTCയുടെ അന്തകനായ സ്വിഫ്റ്റ് സർവീസിൽ തുടക്കം കുറിക്കുന്നത് കൊണ്ട് പ്രതിഷേധ സൂചകമായി ജീവനക്കാർ അന്ന് KSRTC സ്വിഫ്റ്റ് ഇറങ്ങിയ ആ ദിവസം തന്നെ വഞ്ചനാ ദിനമായി ആചരിക്കുകയും ചെയ്തു. നഷ്ടക്കണക്കുകൾ തൊഴിലാളികളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന ഗതാഗത മന്ത്രി രാജിവെക്കണമെന്നാണ് മറ്റു ചില യൂണിയനുകൾ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ശമ്പളം കിട്ടാത്ത ഈ അവസരത്തിൽ KSRTC പുനലൂർ ഡിപ്പോയിലെ ജീവനക്കാരൻ മാനേജ്മെന്റിന് നൽകിയ കത്തും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. കത്ത് ഇങ്ങനെയാണ്: KSRTCയിൽ ഡ്യൂട്ടി ചെയ്തിട്ട് ഇതുവരെ ശമ്പളം കിട്ടിയില്ല. വീട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണ്. അതുകൊണ്ട് കൂലിപ്പണിക്ക് പോകാൻ ലീവ് തരണമെന്ന് അപേക്ഷിച്ചായിരുന്നു KSRTC ജീവനക്കാരന്റെ കത്ത്. ശമ്പളം കിട്ടാത്തതിനാൽ കൂലിപ്പണിക്ക് പോകുന്നതിന് അവധി ആവശ്യപ്പെട്ട് ATOക്ക് നൽകിയ കത്താണ് വൈറലായത്. നിത്യ ചെലവ് പോലും വഹിക്കാനാകാത്ത സ്ഥിതിയാണ്. കുടുംബം മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയും. അതിനാൽ കുടുംബം പുലർത്താനാണ് കൂലിപ്പണിക്ക് പോകാൻ തീരുമാനിച്ചതെന്നും ജീവനക്കാരൻ പറയുന്നു. April 13 ശമ്പളം ലഭിക്കാതായതോടെയാണ് ജീവനക്കാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.